ഹായ് എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സലീം ഖാന്റെ കേസ് കാസിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കയറി ദയവായിട്ട് അത് കാണാവുന്നതാണ്. ഷോറൂം ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ കരിപ്പൂർ എയർപോർട്ടിൻ്റെ അടുത്ത് കുമ്മിണിപ്പുറം എന്ന സ്ഥലമുണ്ട്. അവിടുന്ന് തറയിട്ടാൽ റോഡിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു ഷോറൂമിൻ്റെ ലൊക്കേഷൻ. കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സലീം ഖാന്റെ വീടിന് ചുറ്റുമുള്ള ഒരു വലിയ യാർഡാണ് ലൊക്കേഷൻ വരുന്നത്. പലർക്കും അറിയാം, നമ്മൾ അറിയാത്തവർക്ക് പുതിയ ആളുകൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ് ലൊക്കേഷൻ. അപ്പോൾ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതൊരു ബ്ലാക്ക് ഫിഗോ ഡീസൽ വാഹനമാണ്. KL11 രജിസ്ട്രേഷൻ ആണുള്ളത്. KL11 AF ഏതാ പോലെ 2010 ടൈറ്റാനിയം എയർ ബാഗ് ABS പിന്നെ അലോയ് ചെയ്തിട്ടുണ്ട്. ഓക്കേ, ബാക്കി ഡിഫോഗർ, വൈപ്പർ, പവർ വിൻഡോ, ടു ഡോർ പവർ വിൻഡോ, രണ്ട് എയർ ബാഗ് വരുന്നുണ്ട്. 90% ഫ്രണ്ട് ടയർ ഉണ്ട്, ബാക്ക് ഒരു 70% ടയർ ഉണ്ട്. ഓക്കേ, എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്? മേജർ ആയിട്ടുള്ള ഫ്രണ്ട് റീപ്ലേസ്, ഗ്ലാസ് റീപ്ലേസ് ആണ്. ഗ്ലാസ് മാത്രമല്ല, വേറെ അടി ഒന്നും കൂടിയിട്ടില്ലല്ലോ. ഓക്കേ, എന്തായാലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള എല്ലാ അവസരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ഡീസൽ വാഹനമാണ്, നമ്മുടെ മുന്നേ ഒക്കെ ഫിഗോന്റെ മൈലേജ് പറഞ്ഞിട്ട് ഒരു 18 കിട്ടുകയും ചെയ്യും. ഓക്കെ, എത്ര കൊടുക്കാൻ പറ്റും റേറ്റ് ഒക്കെ? എല്ലാ വണ്ടിയും ഒരേ റേറ്റ്, 1.35. 1.35. കൊല്ലം മാറിയാലും റേറ്റ് മാറ്റം. നമ്മുടെ മുന്നേ ലാൻസർ കൊടുത്ത അങ്ങനെയാണ്. ഓക്കെ, 135,000 രൂപയ്ക്ക് ഒരു ഡീസൽ വാഹനം സ്വന്തമാക്കാം. ബെൻസ് ആണ്, C200 അല്ലേ? പാവങ്ങളുടെ ബെൻസ്. C200 പെട്രോൾ അല്ലേ? പെട്രോൾ. ഓക്കെ, KL11 BN ആണ് രജിസ്ട്രേഷൻ. റിയാണ്. അപ്പൊ റിയാണ്. റിയാണ്. ഓക്കെ, എങ്ങനെയാ? 2003-2004 രജിസ്റ്റർ. ഓക്കെ, പിന്നെ 2024 വരെ പേപ്പർ ഉണ്ട്. പേപ്പർ ഉണ്ട്, ഫുൾ ഫിറ്റ് ആണ്. ഇൻഷുറൻസ് ഇപ്പൊ എടുത്തതേ ഉള്ളൂ. ഇതിൽ ഏതാ ഓപ്ഷൻ വരുന്നത്? 200C 200 ആണ്. അതിൽ 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ. ഓക്കെ, സൺപ്രൂഫ് ഇല്ല. മാനുവൽ 6 എയർ ബാഗ് വരുന്ന ഓപ്ഷൻ. റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് ഓൺലൈൻ. അതെ, ഈ റീ വണ്ടിക്ക് എല്ലാത്തിനും അവിടുന്ന് ഓടി വരുമ്പളേ എല്ലാ വണ്ടിക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. അവിടുത്തെ ഗ്ലാസ് മൊത്തത്തിൽ ക്ലിയർ ഉണ്ടാവില്ല, ആൾക്കാർക്ക് കാഴ്ചന്റെ കുറവുണ്ടാവുമ്പോ ലക്ഷത്തിന് ഒരു ബെൻസ് സ്വന്തമാക്കാം. 2003 മോഡൽ, 4 രജിസ്ട്രേഷൻ. 24 വരെ പേപ്പർ ഉണ്ട്. വെറും 2.5 ലക്ഷം രൂപയ്ക്ക് ബെൻസ് സീറ്റ് പേടിയുണ്ടാവും, പോറ്റാൻ പറ്റുമോന്ന്. പക്ഷെ ഇതങ്ങനെ മെയിൻ്റെ വരാത്തൊരു സെഗ്മെന്റ്. പിന്നെ ഓട്ടോമാറ്റിക്കല്ല, മാനുവൽ അല്ലേ? മാനുവൽ ആണ്. മൈലേജ് ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഏകദേശം? കാരണം എടുക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ നമ്മള് ചെറിയ വണ്ടി എടുത്ത ഉടനെ ഫുൾ ടൈം കണ്ടിട്ട് അടിക്കാം. അത് തീരോളുണ്ട് ഓടാ. 10 ഒക്കെ കിട്ടൂല, എന്തായാലും 10 വാഹനമൊക്കെ കിട്ടൂലേ? കിട്ടായിരിക്കും, ഉറപ്പില്ല. ഓക്കെ, എന്തായാലും ഒരു ആഗ്രഹത്തിന് പുറത്ത് ഇറക്കട്ടെ. കുറഞ്ഞ മൈലേജ് അല്ല, ആഗ്രഹത്തിന്റെ പുറത്ത് കുറഞ്ഞ വിലക്ക് കിട്ടുമ്പോ പലർക്കും ആഗ്രഹം ഉണ്ടാവും. എടുത്തിട്ട് പിന്നെ മൈലേജ് ഇത്രയുള്ളൂ എന്ന് ചിന്തിച്ചു പറഞ്ഞു. അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. ബെൻസ് സ്കോഡ റാപ്പിഡ് ആണ്. KL13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെയാ സലീം ഖാൻ ഡീറ്റെയിൽ? ഇത് 2012-13 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. ഡീസൽ ആണ്. എലഗൻസ് എന്ന വേരിയന്റ് ആണ്. എലഗൻസ് എസി പോസ്റ്റർ, 4-door പവർ വിൻഡോ, 2 എയർ ബാഗ്, അലോയ്സ്. 1,09,000 കിലോമീറ്റർ ഓടിട്ടുണ്ട്. 1,09,000 കിലോമീറ്റർ. എൽസിഡി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എൽസിഡി ഉണ്ട്, ചെയ്തിട്ടില്ല. ഓക്കേ, ഞാൻ നേരത്തെ നോക്കിയപ്പോ കണ്ടിരുന്നു, കൺഫേം ആക്കണ്ടിട്ട് ചോദിച്ചു. ഓക്കേ, 1,09,000 കിലോമീറ്റർ ഓടി ചെയ്തതിനെ കൊണ്ടല്ല, റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ 1.9 ലോ കിലോമീറ്റർ തന്നെയാണ്. ജെനുവിറ്റി നമ്മള് പറയുന്നില്ല, നേരത്തെ കാണിക്കുന്ന കിലോമീറ്റർ ആണ്. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് ഹിസ്റ്ററി എന്തെങ്കിലും? ഒന്നുമില്ല, ക്ലീൻ വാഹനമാണ് അല്ലേ. ഇതിനും വെൻഡർ പോലെ തന്നെ മൈലേജ് ഉണ്ടാവും? മൈലേജ് ഉണ്ടാവും. ഇതുമ്പോൾ 2-2.5 വരെ ലോണും കിട്ടുന്നുണ്ട്. 2.5 ലോണും കിട്ടും. 2 കൺഫേമോ? 2.5 വരെ പ്രൊഫൈൽ. എത്ര കൊടുക്കാ ഇത്?
എങ്ങനെയാ ഡീറ്റെയിൽ ഇത് രണ്ടായിരത്തി പത്ത് എൽ ടി സെഡ് മാനുവൽ ഫുൾ ഓപ്ഷൻ ആ സൺറൂഫ് എയർബാഗ് വരുന്നതന്നെ ഓക്കെ ഏകദേശം ഒരു മൈലേജ് പറയാൻ പറ്റുമോ ഇതിന് പതിനാറൊക്കെ പതിനാല് പതിനാല് പതിനാറ് ഇറേഞ്ചിലൊക്കെയാണ് നല്ല വെയിറ്റുള്ള വാഹനമാണ് ഓക്കെ എന്തെങ്കിലും മെക്കാനിക്കൽ പണികൾ ഇപ്പോൾ ഉണ്ടോ ഇല്ല ചെറിയ ഉണ്ടായിരുന്നു ഇപ്പോൾ പതിനാറൊക്കെ പത
വറുവിൻ്റെ അത് കംപ്ലീറ്റ് ഫുള്ള് വറുവിൻ്റെ സ്വിച്ച് അസംബ്ലി മാറ്റിയതാണ്. ഓക്കെ, ബാക്കിയെല്ലാം പ്രോപ്പർ വർക്കിംഗ് തന്നെ. ഓക്കെ, എത്ര കൊടുക്കാൻ പറ്റും? 2.80 280,000. 2010 ക്രൂസ് ഫുൾ ഓപ്ഷൻ സൺറൂഫ് വരുന്ന വാഹനം സ്വന്തമാക്കാം. 2.80. ഓക്കെ, ലോൺ സൗകര്യം ചാൻസ് വളരെ കുറവാണ്, എന്നാലും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കാന്നാല് സേട്ട് ഫിനാൻസ് മാത്രമാണ് ഈ കിട്ടത്തുള്ളൂ. ഈ ഏരിയയിലെ ആൾക്കാർക്ക് 1,00,000 പേരെ കിട്ടും. ഓക്കെ, പുറത്തേക്ക് കിട്ടില്ല. അവർക്ക് കിട്ടുന്ന അവരുടെ നാട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ അവർ അറേഞ്ച് ചെയ്തു, അതെ നമുക്ക് സഹകരിക്കാം. ഓക്കെ, ഒരു ടവേറ KL5 രജിസ്ട്രേഷൻ ആണ്, പറഞ്ഞോളൂ. എങ്ങനെ? 2006 മുതൽ 26 വരെ പേപ്പർ. പിന്നെ ഫ്രണ്ട് രണ്ട് പവർ വിൻഡോ ഫിറ്റഡ് ആണ്. സെൻട്രലൈസ്ഡ് AC വരുന്നില്ല, നോർമൽ AC വരുന്നുള്ളൂ. ഓക്കെ, 2.5 ലിറ്റർ അല്ലേ? അതെ. ഓക്കെ, ഡീസൽ വാഹനം. ടവേരയുടെ മൈലേജ് ഒന്ന് പറയാൻ പറ്റുമോ? 18 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതിലെന്തെങ്കിലും അപകടങ്ങൾ? മെക്കാനിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ, വർക്കിംഗ് കണ്ടി. പേപ്പർ ഫിറ്റ് ആയ ഒരു വാഹനമാണ്, 26 വരെ ഫുൾ പേപ്പർ ഉണ്ട്. എത്ര കൊടുക്കാൻ പറ്റും? 1.60. 1,60,000 രൂപയ്ക്ക് ഒരു 7-സീറ്റർ വാഹനം, മൈലേജും എല്ലാം പേപ്പറും എല്ലാം ഉള്ള ഒരു വാഹനം 1,60 സ്വന്തമാക്കാം അല്ലേ? ഓക്കെ, വേറൊരു പണി ഒന്നുമില്ല? ഇല്ല, ഒരു 60%, 50% ടയറുണ്ട്. ടയർസ് ഉണ്ട്. ഇപ്പോൾ സ്വിഫ്റ്റ് KL14 രജിസ്ട്രേഷൻ, പഴയ ഷേപ്പ് വാഹനമാണ്, എങ്ങനെ ഡീറ്റെയിൽ? 2016 മോഡല്. ഓക്കെ, ഡീസൽ വാഹനം, മിഡിൽ ഓപ്ഷൻ, AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, കാര്യങ്ങളൊക്കെ വരുമല്ലേ? 74,000 കിലോമീറ്റർ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 74,000 ഓടിയിട്ടുള്ളൂ, 6 വർഷം കൊണ്ട്. ഡീസൽ വാഹനമാണ്, അതിൽ കൂടുതൽ കിലോമീറ്ററാണ്. 74,000 ഓടിയിട്ടുള്ളൂ, ഒരു റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല. മൈലേജ് 18-19 കിട്ടൂല? കിട്ടണം. പാർട്ടി പാർക്കിംഗ് സെയിൽ വണ്ടിയാണ്. ഓക്കെ, അഡീഷണൽ ആയിട്ട് അലോസ് ഒന്നും ചെയ്തില്ലല്ലോ? ഇല്ല, ചെയ്തിട്ടില്ല. ചെയ്യാനുള്ള സൗകര്യമുണ്ട്. സൗകര്യമുണ്ട്. ടയേഴ്സ് ഉണ്ട്, എന്തായാലും അത്യാവശ്യം ഒരു 80% മുകളിൽ തന്നെ 4 ടയേഴ്സ് ലഭ്യമായിട്ടുണ്ട്. ഓക്കെ, എത്ര കൊടുക്കാൻ പറ്റും? 5 രൂപ. 5 ലക്ഷം ആസ്കിങ് പാർട്ടിയുടെ പറഞ്ഞ റേറ്റ് ആണ് നമ്മള്. ഓക്കെ, 5 ലക്ഷമാണ്. അതെന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പറഞ്ഞിട്ടുണ്ടോ? വലിയൊരു കുറവുണ്ടാവും, പ്രയാസം. പ്രയാസമാണ്. ഓക്കെ, ഒരു 4.5 ലോൺ കയറും. 4.5 വരെ ലോൺ കയറും. 6.5 വരെ? 4 to 4.5. 4.5 വരെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 1 ലാഖിനുള്ളിൽ നിങ്ങൾ കണ്ടാലും ഇറക്കാൻ പറ്റിയ ഒരു അടിപൊളി വാഹനമാണ്. സ്വിഫ്റ്റ് KL56 കോഴിക്കോട് കൊയിലാണ്ടി രജിസ്ട്രേഷൻ വാഹനമാണ്, എങ്ങനെ ഡീറ്റെയിൽ? 2011 മോഡല്, 12 റേസറാണ്. ഓക്കെ, സെക്കൻഡ് ഓണർ, 1,17,000 കിലോമീറ്റർ. 1,17 വീഡിയോ വീഡിയോ. ഓക്കെ, ഡീസൽ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ല. അടിപൊളി സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ല വണ്ടി, നീറ്റ് തന്നെയാണ് അല്ലേ വണ്ടി? ഓക്കെ, ടൈമിംഗ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാറിയോ? ഒന്നിൽ മാറിയിട്ടുണ്ട്. ഒന്നിൽ മാറിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, വേറൊരു അപാദവും ഇല്ല. മൈലേജ് ഒരു 18 റേഞ്ചിൽ മൈലേജ് കണക്കാക്കാൻ പറ്റും. അതെ, എത്ര കൊടുക്കാൻ പറ്റും? ഇത് 3.10. 3,10,000 രൂപയ്ക്ക് 2011 മോഡല്, 12 രജിസ്ട്രേഷൻ, ഡീസൽ സ്വിഫ്റ്റ് സ്വന്തമാക്കാം. അതിലൊരു 2.5 ലോൺ ചാൻസ് ഉണ്ടോ? 2 കൺഫേം ആണ്.
വേഗണറാണ് കെ എൽ 11 രജിസ്ട്രേഷനാണ്. എങ്ങനെയാ മോഡലൊക്കെ? 2011 VXE സീരീസ് എഞ്ചിൻ. മൈലേജ് കെ സീരീസിന് പൊതുവേ 18 കിട്ടും. കിട്ടൂല. എന്നാലും അഡീഷണൽ നല്ല ഇപ്പോൾ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 1.16 ഓടിയിട്ടുണ്ട്. 1,16 ഓടി. ഓക്കെ. വർക്ക് ഒന്നുമില്ലല്ലോ ഇപ്പൊ? നിലവിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. മൈലേജ് ഒന്ന് പറഞ്ഞു കൊടുക്കോ. മൈലേജ് പറഞ്ഞല്ലോ, 18 കിലോമീറ്റർ ആണ് സാധാരണ കെ സീരീസ് എഞ്ചിന് കിട്ടാറ്. അത് കിട്ടും. ഓക്കെ. എത്ര കൊടുക്കുക? 2.5 ലക്ഷം രൂപ ഒരു വാഗണർ നിങ്ങൾക്ക്. VXI ആണ്. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് ടെസ്റ്റ് ഒന്നും തന്നെ ഇല്ല. ലോണ് ചാൻസ് ഉണ്ടോ? ഓ, എത്ര? 1.5 കൊടുക്കാം. 1.5 കിട്ടും. 1 ലക്ഷം കണ്ട ഇറക്കാൻ പറ്റിയൊരു അടിപൊളി ഫാമിലി യൂസ് വാഹനമാണ്. ഇതൊരു സ്കോർപിയോ കെ എൽ 2 കൊല്ലം രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയാ മോഡലൊക്കെ? 2007 മോഡൽ. CRD 7 എന്ന് പറയുമ്പോ ഇപ്പൊ പേപ്പർ കഴിഞ്ഞു. പേപ്പർ നമ്മൾ പുതിയ ടെസ്റ്റ് ചെയ്താ കൊടുക്കാം. 5 വർഷത്തേക്കുള്ള ഫുൾ ഫിറ്റ്നസ്. പേപ്പർ എടുത്തു കൊടുക്കും. ആ വില തന്നെയാണോ പറയാൻ പോകുന്നത്? പറയാം. പറയാലേ. ഓക്കെ. അപ്പൊ 2007 മോഡൽ വാഹനം. ഏതാ ഇത്? ഓപ്ഷൻ എന്തൊക്കെ വരുന്നുണ്ട്? ഇത് 4-ഡോർ പവർ വിൻഡോ, SC 4-സ്റ്റാറിംഗ് വരുന്നുണ്ട് അല്ലേ. ഓക്കെ. അലോയ്സ് ഒന്നുമില്ല. വേറെ എന്തെങ്കിലും മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റോ? ഇല്ല. ആക്സിഡന്റോ ഒന്നുമില്ലല്ലോ, ഒന്നും സംഭവിച്ചില്ല. ഓക്കെ. CRD അല്ലേ എഞ്ചിന്? CRD. ഏകദേശം ഒരു മൈലേജ് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? 13 ഒക്കെ കിട്ടും. 12-14 ഇയർ റേഞ്ചിലൊക്കെ സാധാരണ കിട്ടാറില്ല. ഓക്കെ. അപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും? ഇത് 2 രൂപയ്ക്ക് പേപ്പർ ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഫുൾ പേപ്പറിൽ 5 വർഷം ഫുൾ പേപ്പറിൽ 2 ലക്ഷം രൂപയ്ക്ക് ഒരു 7-സീറ്റർ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. സ്കോർപിയോ. ലോൺ സൗകര്യത്തിനൊന്നും ചാൻസ് ഇല്ല, പഴയ മോഡലാണ്. ഓക്കെ. വേറെ എന്തെങ്കിലും പണികൾ ചെയ്യാം? സേട്ട് മാത്രമാണ് നമ്മൾ എടുത്ത് പറയുന്നില്ല, കാരണം ഈ ഏരിയയിലുള്ള ആൾക്കാർ വരുന്നവർക്ക് എന്തായാലും കിട്ടത്തില്ല. പിന്നെ എന്തെങ്കിലും പണികൾ ചെയ്യാണ്ടോ? എല്ലാം കഴിഞ്ഞാൽ അല്ല. ഇതാ നിങ്ങൾക്കൊരു ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റിയ കാറ് വേണമെന്ന് ഞാൻ സലീം ഖാനോട് പറഞ്ഞിരുന്നു. ഒരു മാരുതി 800 കെ എൽ 10 രജിസ്ട്രേഷൻ ആണ്. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചാണ് കൊണ്ടുവന്നത്. സലീം ഡ്രൈവിംഗ് പഠിക്കണേ. എങ്ങനെയാ മോഡൽ കാര്യങ്ങളൊക്കെ? 2003. പേപ്പർ എന്താ? സാധാരണ വീട്ടിൽ ഉപയോഗിക്കാം. ഡ്രൈവിംഗ് പഠിക്കാനൊക്കെ പഠിക്കാം. വണ്ടി കംപ്ലൈന്റ് ഒന്നുമില്ല. ഓക്കെ. പേപ്പർ എന്താ അവസ്ഥ? പേപ്പർ ഇതൊക്കെ അടുത്ത വർഷം. അടുത്ത വർഷം കൂടെ ഉണ്ട് അല്ലേ. ഓക്കെ. എന്തായാലും നിങ്ങൾക്ക് നോക്കാം എത്ര കൊടുക്കാൻ പറ്റും. 45,000 രൂപയ്ക്ക് അടുത്ത വർഷം വരെ പേപ്പർ ഫിറ്റാണ്. അപ്പോൾ 45,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. അതിലെന്തായാലും കുറച്ച് കൊടുത്തൂടെ? കൊടുക്കണേ കൊടുത്താലേ. എന്തായാലും 45 രൂപ അല്ലെങ്കിൽ കുറച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അവര് വരുമ്പോ തന്നെ കുറച്ച് തരും. ഓക്കെ. കേസ് കാസിലെ കംപ്ലീറ്റ് സ്റ്റോക്ക് നമ്മൾ കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനു മുന്നേ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. അതിൻ്റെ കാരണം കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റായി മെൻഷൻ ചെയ്യുക. അത് മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയായാലും ഞങ്ങൾക്ക് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുവിട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണുമ്പോഴേക്കും.